കോവിഡ് വ്യാപനം അതീവ രൂക്ഷമായിരുന്ന കഴിഞ്ഞ വർഷം ജനങ്ങൾക്കിടയിൽ നിരവധി സഹായ പ്രവർത്തനങ്ങൾ നടത്തിയ നടനാണ് ബോളിവുഡ് താരം സൽമാൻഖാൻ. ഈ വർഷവും അത് മാറ്റമില്ലാതെ തുടരുകയാണ് അദ്ദേഹം. കോവിഡ് രണ്ടാം തരംഗത്തിൽ നിരവധി കേസുകളാണ് രാജ്യത്ത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇത് കാരണം രണ്ടാഴ്ചയിലേറെയായി മുംബൈയിൽ ലോക്ഡൌൺ പ്രഖ്യാപിച്ചിരിക്കുകയുമാണ്. ഈ അവസരത്തിൽ കോവിഡ് 19 മുന്നണി പോരാളികളായ ആരോഗ്യ പ്രവർത്തകർക്കും പോലീസ് ഉദ്യോഗസ്ഥർക്കും BMC തൊഴിലാളികൾക്കും ശുചീകരണ തൊഴിലാളികൾക്കും അടക്കമുള്ളവർക്ക് ഭക്ഷണം എത്തിച്ചു നൽകിയിരിക്കുകയാണ് നടൻ സൽമാൻഖാൻ. സൽമാൻഖാൻ നേരിട്ടെത്തിയാണ് ഈ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നതെന്ന് അദ്ദേഹത്തിന്റെ ഫാൻസ് ഗ്രൂപ്പുകളിൽ പ്രചരിക്കുന്ന വീഡിയോയിൽ കാണാനാകും. ഓരോ ദിവസവും 5000 ഭക്ഷണപ്പൊതികളാണ് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഒരുങ്ങുന്നത്. ഇത്തരത്തിൽ വിതരണം ചെയ്യുന്ന ഭക്ഷണത്തിന്റെ ഗുണനിലവാരം നേരിട്ടെത്തി പരിശോധിച്ച ശേഷം അദ്ദേഹം അത് ശിവസേന യൂത്ത് വിംഗ് നേതാവ് രാഹുൽ കുനാലിന്റെ നേതൃത്വത്തിൽ മുംബൈയിലെ വോളി ജുഹു പ്രദേശത്ത് വിതരണം ചെയ്യുകയുണ്ടായി. May 15 വരെ ഇത് തുടരുമെന്ന് രാഹുൽ പറഞ്ഞു. ഉപ്മ, പോഹ, പാവ്ബജി, വടപാവ് തുടങ്ങിയവയുള്ള വിവിധ പാക്കറ്റുകളാണ് വിതരണം ചെയ്യുന്നതിലുള്ളത്. ഭക്ഷണത്തിന്റെ ഗുണമേന്മയിൽ യാതൊരു കുറവും വരുത്തരുതെന്ന് അദ്ദേഹത്തിന് നിർബന്ധമുണ്ടെന്നും അതിനാലാണ് അദ്ദേഹം നേരിട്ടെത്തി പരിശോധിക്കുന്നതെന്നും രാഹുൽ പറഞ്ഞു. സൽമാൻഖാൻ നായകനാകുന്ന രാധെ എന്ന ചിത്രം May 13 OTT റിലീസിനായി എത്താനിരിക്കുകയാണ്. क्या उनके घर के बाहर जब नाकाबंदी लगती है तो उनके मम्मी डैडी सलमा आंटी और सलीम अंकिल उनके नाकाबंदी पे लगने वाले ऑफिशियल्स को अपने घर से टिफिन भेजते थे. तो उन्होंने हमें कहा कि हमें चलिए लॉकडाउन के जरिए हर लोग जितने भी हमारे फ्रंटलाइन फोर्स है उनको हमें फील्ड पे जाके उनसे मिलना है और एक दिस इज आवर वे टू शो देम आवर रिस्पेक्ट. और उन्होंने जो मुहिम चालू की है आज उसको 7वां दिन हो रहा है. न्यूज डेस्क केरला कौमुदी.